നൂറ് എന്ന അറബി വാക്കിനർത്ഥം പ്രകാശം എന്നാണ്. കേരളത്തിലെ ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രകാശമാനമായ പേരായിരുന്നു കെ പി നൂറുദ്ദീൻ. 1939 പയ്യന്നൂരിനടുത്ത കുറ്റൂരിലായിരുന്നു കെ പി നൂറുദ്ദീന്റെ ജനനം. യൂത്ത് കോൺഗ്രസിന്റെ കുറ്റൂർ യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച നൂറുദ്ദീൻ 1972 കെ പി സി സിയുടെ ട്രഷറർ പദവിയിലെത്തി. ഇക്കാലത്ത് കണ്ണൂർ ഡി സി സിയുടെ സെക്രട്ടറിയായും നൂറുദ്ദീൻ പ്രവർത്തിച്ചു. കണ്ണൂരിൽ എൻ രാമകൃഷ്ണൻ സി പി എമ്മുമായി നേർക്കുനേർ ഏറ്റുമുട്ടിയിരുന്ന അക്കാലത്ത് രാമകൃഷ്ണന്റെ വലങ്കയ്യായി നിന്നത് നൂറുദ്ദീനായിരുന്നു. 1976 മുതൽ 82 വരെ വീക്ഷണം ദിനപത്രത്തെ നയിച്ചതും കെ പി നൂറുദ്ദീനായിരുന്നു. 1977 മുതൽ തുടർച്ചയായി 5 തവണ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 82 കെ കരുണാകരൻ മന്ത്രിസഭയിൽ വനം കായിക മന്ത്രിയായി പ്രവർത്തിച്ചു. തട്ടേക്കാടും ആറളവും അടക്കമുള്ള വന്യജീവി സങ്കേതങ്ങൾ ആരംഭിച്ചത് ഇക്കാലത്താണ്. 1996 പേരാവൂരിൽ നിന്നും കെ ടി കുഞ്ഞഹമ്മദിനോട് 126 വോട്ടുകൾക്ക് പരാജയപ്പെട്ട നൂറുദ്ദീൻ പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നു. നിലവിൽ കെ പി സി സി നിർവാഹക സമിതി അംഗമായ നൂറുദ്ദീൻ അവസാനകാലം ചെലവഴിച്ചത് ആരോഗ്യ എന്ന ആയുർവേദ ആശുപത്രി കേന്ദ്രീകരിച്ചായിരുന്നു. 2 പതിറ്റാണ്ട് മുൻപ് നൂറുദ്ദീൻ സ്ഥാപിച്ച ഈ സ്ഥാപനം കണ്ണൂരിലെ എ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രവർത്തന കേന്ദ്രം കൂടിയായിരുന്നു. കണ്ണൂരിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയാണ് കെ പി നൂറുദ്ദീൻ എന്ന നേതാവ് കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.